പത്മഭൂഷൺ നേടിയ മോഹൻലാലിന് ആശംസാ പ്രവാഹം. നിലയ്ക്കാതെയുള്ള ആശംസാ പ്രവാഹത്തിന് മറുപടി പറഞ്ഞ് ലാലേട്ടൻ മടുത്തു. ഇതിനിടെ ആശംസയുമായി മമ്മൂട്ടിയും മഞ്ജു വാര്യരും എത്തി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മമ്മൂട്ടി സഹപ്രവർത്തകന് ലഭിച്ച രാജ്യത്തിന്റെ ആദരവിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസ അർപ്പിച്ചത്. പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച പ്രിയ ലാലിന് അഭിനന്ദനങ്ങൾ. ലാലിന്റെ ചിത്രത്തിനൊപ്പം മമ്മൂട്ടിയുടെ വാക്കുകൾ. പ്രേം നസീറിന് ശേഷം ആദ്യമായി പത്മഭൂഷൺ ലഭിച്ച മലയാളി താരമാണ് മോഹൻലാൽ. മലയാളത്തിലെ രണ്ട് താരരാജാക്കന്മാരും എപ്പോൾ ഒന്നിച്ചു വന്നാലും ആരാധകർക്ക് ഇരട്ടി സന്തോഷമാണ്. 55 ചിത്രങ്ങളിൽ ഒന്നിച്ചഭിനയിച്ചവരാണ് മോഹൻലാലും മമ്മൂട്ടിയും. പടയോട്ടത്തിലൂടെയാണ് മമ്മൂട്ടി മോഹൻലാൽ കൂട്ടുകെട്ടിന് തുടക്കം. ശേഷം 80-90കളിലെ പല ചിത്രങ്ങളിലും ഇവർ ഒന്നിച്ചുള്ള ഫ്രെയിമുകൾ വെള്ളിത്തിരയിൽ നിറഞ്ഞു. പാവം പൂർണിമ, എന്തിനോ പൂക്കുന്ന പൂക്കൾ അങ്ങാടിക്കപ്പുറത്ത്, അവിടത്തെ പോലെ ഇവിടെയും, നമ്പർ 20 മദ്രാസ് മെയിൽ, വാർത്ത, ഹരികൃഷ്ണൻ എന്നിങ്ങനെ ഒരുപറ്റം നല്ല ചിത്രങ്ങളിൽ ഇവർ ഒന്നിച്ചെത്തി. പിന്നീട് 2020 എന്ന ചിത്രത്തിലാണ് ഇവർ വീണ്ടും ഒന്നിച്ചത്. മമ്മൂട്ടിയും മോഹൻലാലും ശേഷം സ്ക്രീനിൽ ഒന്നിച്ചെത്തിയിട്ടില്ലെങ്കിലും ശബ്ദ സാന്നിധ്യമായി ഇവരുടെ കൂട്ടുകെട്ട് നിലനിന്നു. മോഹൻലാലിന്റെ ഒടിയനിൽ വിവരണം നൽകുന്നത് മമ്മൂട്ടിയാണ്. ഫേസ്ബുക്കിലൂടെയാണ് മഞ്ജു വാര്യറും തന്റെ സന്തോഷം പങ്കുവച്ചിരിക്കുന്നത്. പത്മ പുരസ്കാരങ്ങൾ മലയാളത്തിന് ആദരവും അഭിമാനവുമാണെന്നും ലാലേട്ടന്റെ നേട്ടം വ്യക്തിപരമായി ഒരുപാട് സന്തോഷം നൽകുന്നുണ്ടെന്നും മഞ്ജു തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. കൂടാതെ പത്മഭൂഷൺ ലഭിച്ച നമ്പിനാരായണനെയും പത്മശ്രീ സ്വന്തമാക്കിയ സംഗീതജ്ഞൻ KG ജയൻ, ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ, പുരാവസ്തു ഗവേഷകൻ KK മുഹമ്മദ് എന്നിവരെയും മഞ്ജു അഭിനന്ദിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: പത്മ പുരസ്കാരങ്ങൾ മലയാളത്തിന് ആഹ്ലാദവും അഭിമാനവുമേകുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനും ശ്രീ നമ്പിനാരായണനും പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നു. ലാലേട്ടന്റെ നേട്ടം വ്യക്തിപരമായി ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭയെ ഒരിക്കൽ കൂടി രാജ്യം അംഗീകരിച്ചിരിക്കുകയാണ് ഈ ബഹുമതിയിലൂടെ. അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട വാക്ക് തന്നെ ഈ നിമിഷം നമ്മുടെയെല്ലാം മനസ്സിൽ വിടർന്നു നിൽക്കുന്നു: വിസ്മയം. ശ്രീ നമ്പിനാരായണനുള്ള പുരസ്കാരം കാലത്തിന്റെ കാവ്യനീതിയാണ്. നീതിക്ക് വേണ്ടിയുള്ള ഒരു മനുഷ്യന്റെ വർഷങ്ങളായുള്ള പോരാട്ടത്തിനുള്ള അംഗീകാരം. രണ്ടുപേർക്കും വലിയൊരു സല്യൂട്ട്. സംഗീതജ്ഞൻ KG ജയൻ, ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ, പുരാവസ്തു ഗവേഷകൻ KK മുഹമ്മദ് എന്നിവർക്ക് ലഭിച്ച പത്മശ്രീയും കേരളത്തിന്റെ അഭിമാനം ഇരട്ടിപ്പിക്കുന്നു. അവർക്കും പ്രണാമം. അതിനൊപ്പം ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവർക്കും പത്മ പുരസ്കാരങ്ങൾക്ക് അർഹരായ വിവിധ മേഖലകളിൽ നിന്നുള്ള മറ്റുള്ളവർക്കും അഭിനന്ദനങ്ങൾ. പത്മഭൂഷൺ പുരസ്കാര ലബ്ധിയിൽ ആഹ്ലാദമറിയിച്ച് മോഹൻലാലും രംഗത്തെത്തിയിരുന്നു. ഷൂട്ടിംഗിനായി ഹൈദരാബാദിലുള്ള താരം മാധ്യമങ്ങളുമായി സംസാരിക്കവെയാണ് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചതിലുള്ള സന്തോഷം പങ്കുവച്ചത്. ഈ പുരസ്കാരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനവും തോന്നുന്നു. 40 വർഷമായി സിനിമയിൽ തുടരുന്ന ഒരാളെന്ന നിലയിൽ ഇതുവരെ ഒപ്പം നിന്ന എല്ലാവർക്കും എല്ലാ പ്രേക്ഷകർക്കും ഈ ഘട്ടത്തിൽ നന്ദി പറയുകയാണ്. പ്രിയദർശൻ ചിത്രം മരക്കാറിന്റെ ഷൂട്ടിംഗിനായി ഹൈദരാബാദിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് പ്രിയദർശന്റെ തന്നെ കാക്കകുയിൽ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഹൈദരാബാദിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് എനിക്ക് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചത്. ഇതുവരെ ലഭിച്ച എല്ലാ അംഗീകാരങ്ങളും ഒരുപാട് ഊർജം നൽകിയിട്ടുണ്ട്. തീർച്ചയായും മുന്നോട്ടുള്ള യാത്രയിൽ ഈ പുരസ്കാരം വലിയ പ്രചോദനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.